Okay. Apa inna topik from smartphone addiction to human connection nala. Innathe oru sahajayathil ettavum adhigam valare adhigam relevant aayittulla oru topic aanennu ariyam. Nammalku ippa ellarum smartphone ilekku nammal addict aayikkondirikkaanu. Appo Amerikayile King's University nadathiya oru padanathil parayunnathu smartphone users 50% അതിലേക്ക് അഡിക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നോമോഫോബിക് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അഡിക്ഷൻ വരുന്നത്, അതിന്റെ റീസൺസ് എന്താണ്, എങ്ങനെ നമുക്ക് അതിനെ ഓവർടേക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ, അതുപോലെ എങ്ങനെയാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, എങ്ങനെയാണ് അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഡോപ്പമിൻ സൈക്കിൾ, അതുപോലെ സർക്കേഡിയൻ റിതം, നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനുള്ള പരിഹാരം എന്താണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളൊരു ശീലം, ഒരു പ്രവൃത്തി, നമ്മളെ ദിവസം ഡേ ടു ഡേ ലൈഫിലുള്ള പ്രവർത്തനങ്ങൾ ഇന്റർഫിയർ ചെയ്യുകയും നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി മാറി നമ്മളെ ജീവിതത്തിന്റെ ബന്ധങ്ങളിലെയും ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് അത് ബാധിക്കുമ്പോൾ അതിന് അത്യാസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്താന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, വളരെ ചുരുക്കി പറയാം, സ്മാർട്ട് ഫോൺസും ഈ ഒരു അഡിക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുകയും നമുക്ക് നമ്മളെ കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയാം. പകൽ ഉറക്കക്ഷീണം വരാം, തലവേദന, അസ്വസ്ഥത, ശരീരഭാരവർദ്ധന, പുറംവേദന, കൈത്തത, അതിനൊക്കെ നമ്മൾ ടെക്സ്റ്റിനൊക്കെ എന്ന് പറയാം. അലസത, അതുപോലെ ധാരാളം മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമൂഹികപരമായിട്ടും. കാരണം നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് എപ്പോഴും ഒരു ഒതുങ്ങിക്കൂടാനുള്ള ഒരു ഇതാവും. നമ്മളതിലിപ്പോൾ ഡോക്ടർക്ക് ഉണ്ട്, ഇൻട്രോവേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമല്ല, പക്ഷെ അത് എന്താ പറയാ, നമ്മളൊരു എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെ. ഓക്കെ, നമുക്ക് ഇനി ഞാൻ ഇനിയൊരു കുറച്ച് പോയിന്റ്സുകൾ പറയാം, അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തരണം. അതായത് ഞാൻ അങ്ങനെ ഓരോ പോയിന്റ് പറയാം, അതിന് യെസ് ഓർണോ. അപ്പോൾ യെസ് എന്നാണെങ്കിൽ 1 അല്ലാന്നുണ്ടെങ്കിൽ 0. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്വന്തം പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകൾ പറയാം. എണീറ്റ് ഉടനെ ഫോൺ നോക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ കൂട്ടുക അല്ലെങ്കിൽ മനസ്സിൽ കൂട്ടുക, ഉണ്ടെങ്കിൽ യെസ്, അപ്പൊ അതിനൊരു പോയിന്റ്, അല്ല നിങ്ങൾ 0 പോയിന്റ്. അങ്ങനെ പോയിന്റുകൾ നിങ്ങൾ കൂട്ടിയിട്ട് അവസാനം എത്ര പോയിന്റ് ഉണ്ടെന്ന് ചാറ്റ് ബോക്സിൽ പറയുക വേണം കേട്ടോ. ഓക്കെ, 2ാമത്തേത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? 3ാമത്തേത് പ്രധാനപ്പെട്ട ഒരു പരിപാടി, കല്യാണം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോൺ ചെക്ക് ചെയ്യാറുണ്ടോ? പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? 4ാമത്തേത് 5 വാഹനം ഓടിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു അല്ലെങ്കിൽ ഒരു കോള് വന്നു, അപ്പൊ അത് വണ്ടി സൈഡാക്കി നിർത്താതെ നമ്മൾ ജസ്റ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് എന്താന്ന് നോക്കാൻ ശ്രമിക്കാറുണ്ടോ? 6ാമത്തേത് നിങ്ങൾ വിചാരിക്കുന്നതിലേറെ സമയം, ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു കാര്യം നോക്കാൻ വേണ്ടി ഫോൺ എടുത്തു, പിന്നെ ഇങ്ങനെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഓ 3/4 മണിക്കൂർ 1 മണിക്കൂർ പോയില്ലേ, ഞാൻ ഇപ്പൊ എന്തിനാ ഫോൺ എടുത്ത് അറിയില്ല. ഓക്കെ, അപ്പൊ അതുണ്ടോ? 6ാമത്തേത് 7ാമത്തേത് സ്മാർട്ട് ഫോൺ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോകുന്നുള്ളൊരു അല്ലെങ്കിൽ ബാറ്ററി ഇപ്പോൾ ഒരു 1% അപ്പൊ ഒരു ആകെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു 5% തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, അപ്പൊ ഒരു അസ്വസ്ഥത, ഇനിയിപ്പോ എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു അസ്വസ്ഥത വരാറുണ്ടോ? 8ാമത്തെ സ്മാർട്ട് ഫോൺ അടുത്തില്ലെങ്കിൽ വർദ്ധിച്ച ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ, രക്തസമ്മർദ്ദം. അതായത് ഇപ്പൊ നമ്മൾ പറയാ, നമ്മളിപ്പോ ഫോണ് വീട്ടിൽ മറന്നു വെച്ചിട്ട് ഓഫീസിലേക്ക് പോയി, ഓ ആകെ എടുങ്ങാറ, ഇനിയിപ്പോ എന്താ ചെയ്യാ പഠിച്ചോനെ, അങ്ങനെ. അതായത് ഇപ്പൊ ഇന്നൊരു പ്രസന്റേഷൻ ഉണ്ട്, അത് ഫോണിലാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരു ഫോൺ നമ്മൾ മറന്നു വെച്ചു, നമുക്ക് ഇന്ന് അർജന്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എന്നിട്ട് നമുക്ക് ഭയങ്കര പേടി, ഇനിയിപ്പോ എന്ത് ചെയ്യാവോ, ഇനിയിപ്പോ ആരോ വിളിച്ചപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നലുണ്ടോ? 9ാമത്തെ സ്മാർട്ട് ഫോൺ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുണ്ടോ, കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ പോക്കറ്റിലായിട്ടോ, നമ്മളിപ്പോ ഒരു ക്ലാസ് നടക്കുമ്പോൾ നമ്മളെ മുന്നിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ടോ? 10ാമത്തെ ഇപ്പൊ എല്ലാവരും വീട്ടിൽ വൈഫൈ ആയിട്ടുണ്ടാവില്ല, അപ്പോൾ മൊബൈൽ ഡാറ്റ ഒക്കെ ഡെയിലി 1 GB 1.5 GB 2 GB ഒക്കെ ലിമിറ്റുള്ള പല പ്ലാനുകളുണ്ട്, 3 4 ഒക്കെ. അപ്പൊ നമ്മളെ ഡാറ്റ യൂസേജ് തീർന്നു പോയാല് ഇനിയിപ്പോ എന്താ ചെയ്യാ പഠിച്ചോണേ, അങ്ങനെ തോന്നാറുണ്ടോ? 10ാമത്തെ ഓക്കെ, അപ്പൊ ഈ 10ൽ 10 കിട്ടിയവരാരൊക്കെ ഉണ്ട് പറയോ, അല്ലെങ്കിൽ എന്താ പറയാ ചാറ്റ് ബോക്സിൽ ഇടോ, നിങ്ങൾ എന്താണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി പരിപാടി ആള് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പരിപാടി ഗംഭീരവും. അല്ലാതെ ഇങ്ങനെ വൺ വേ റേഡിയോ പോലെ ഏർലി മോർണിംഗിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഉറക്കൊക്കെ വരും. ഓക്കെ, 5. ഓക്കെ, ആ പകുതി പോയിന്റ് കിട്ടിയിരിക്കണേ. 0 നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇതില്? 1 0 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്മൾ ഈ അഡിക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ അഡിക്ഷനെ കുറിച്ച് നമ്മൾ വളരെ ശാസ്ത്രീയപരമായി താത്വികപരമായ ഒരു അവലോകനം നമുക്ക് തീർച്ചയായും വേണം. എങ്ങനെയാണ് ഈ അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് റിവാർഡ് ലൂപ്പ്, എന്താണ് ഡോപ്പമിൻ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ തോന്നുന്നത് നമ്മളെ തലച്ചോറുള്ള ഹോർമോണിനാണ് ഡോപ്പമിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനെ ആ ഒരു ഇത് കുറച്ചുകൊണ്ടാണ് നമ്മൾ ഡോപ്പമിൻ ഡിറ്റോക്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു എന്താ ചെയ്യേണ്ട ഒരു ഇതില്ല, എന്താ പറയാ ഒരു ഇതില്ല എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ തലച്ചോറിൽ ഇങ്ങനെ തോന്നിക്കും. അപ്പൊ നമുക്ക് വിശക്കുമ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കും. അങ്ങനെ പല പല നമ്മളെ അറിഞ്ഞോണ്ടോ അറിയാതെ ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാം, ഓ എന്നാൽ കുറച്ചേരം ഇനി ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ചേരം ഫേസ്ബുക്ക് എടുക്കാം, കുറച്ചേരം വാട്സപ്പ് നോക്കാം, ആരെയും പുതിയ സ്റ്റാറ്റസ് എടുക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തപ്പോ പുതിയ ന്യൂസ് വന്നിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ എന്താ പുതിയ അപ്ഡേറ്റ് ഉണ്ടോ. അപ്പൊ നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ഇതാണ് ഡോപ്പമിൻ. അപ്പൊ ഡോപ്പമിൻ നമ്മളെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാൻ തോന്നും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര ഗ്രാറ്റിഫിക്കേഷൻ, ഓ ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തോന്നും. അപ്പൊ നമ്മൾ തലച്ചോറിൽ ഡോപ്പമിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പൊ ഒരു വെൽബിങ്, നല്ലൊരു ഒരു നല്ലൊരു മൂഡായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെന്ത് ചെയ്യും, പിന്നെ അത് കുറയും. അപ്പൊ നമ്മൾ കൂടുതൽ വീണ്ടും വീണ്ടും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ഗെയിം കളിക്കാൻ ഇങ്ങനെ തോന്നും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ നമ്മളൊരു അഡിക്ഷൻ എന്നുള്ള ഒരു എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ന്യൂ നോർമലായി മാറും. ഇപ്പൊ നമുക്ക് പറയും, ഇപ്പൊ ഈ കൊറോണ വന്നപ്പോൾ ഇതാണ് നമ്മളെ ന്യൂ നോർമൽ. അതുപോലെ നമ്മളിപ്പോ ഒരു ഫോണ് ദിവസം 2 മണിക്കൂർ എന്ന് യൂസ് ചെയ്യാൻ, അപ്പൊ അത് നമ്മളൊരു നോർമലായി മാറി. 2 മണിക്കൂർ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും. പക്ഷെ നമുക്ക് ഇനി ആ 2 മണിക്കൂർ ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ പറയാ സന്തോഷം കിട്ടൂല. നമ്മൾ ഇനി 2 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇനി തലച്ചോറിന് സന്തോഷം കിട്ടുള്ളൂ. അതാണ് ഈ കള്ള്, കഞ്ചാവ് ഒക്കെ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ദിവസം എന്താ പറയാ ഇതിങ്ങനെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിന്റെ റേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യുക. അതായത് നമ്മൾ ദിവസം എന്താ പറയാ ഒരു 10 ബീഡി സിഗരറ്റ് വലിക്കുന്ന ഒരാളെ വിചാരിക്കുക. ഞാൻ വലിക്കലില്ല, അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടുള്ളവരേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ദിവസം ഒരു 10 വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ അത് വലിക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം കിട്ടുള്ളൂ. ഇനി അതിൽ കൂടുതൽ വലിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടാന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ഏത് ലഹരിയുടെ അവസ്ഥ, ഇതെല്ലാ കാര്യത്തിലും ലഹരിയുണ്ട്. ചിലർ ഭയങ്കര വർക്കഹോളിക്കാന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എല്ലാത്തിലും അതിൻ്റെതായ സമയം നിശ്ചയിക്കുക, അതിൻ്റെതായ എന്താ പറയാ അതിനെല്ലാം ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡോപ്പമിൻ ഹോർമോൺസിന് വേറെ ഇതുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ നമുക്കൊരു ഡോപ്പമിൻ നമ്മൾ റിലീസ് ചെയ്യും. അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യും. മെന്റൽ, അതായത് നമ്മളെ വളരെയധികം എന്താ പറയുക ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ, ഫ്രണ്ട്, ഈവൻ ഹഗ് ചെയ്യുമ്പോഴും ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോഴും. ഇപ്പൊ ഈ കൊറോണ സമയത്ത് ആരും പുറത്തുള്ളവരെ പോയി ഹഗ് ചെയ്യുക, ഹാൻഡ് ഷേക്ക് ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിർക്കേഡിയൻ റിതത്തിനെ അല്ലെങ്കിൽ സിർക്കേഡിയൻ സൈക്കിളിനെ കുറിച്ചൊന്ന് പറയാം. ഇത് നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് എന്താണ് ക്ലോക്ക് എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്ക് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു നമ്മുടെ ശരീരത്തിലെ ഉപാജയ പ്രവർത്തനങ്ങൾ, ഇപ്പൊ എങ്ങനെ ഇംഗ്ലീഷിൽ എന്താ പറയാ, അതായത് ഇൻവോളണ്ടറി, വളണ്ടറിലി. ഇപ്പൊ ഇത് നമ്മള് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെത്താല ഉറക്കം വരും. അങ്ങനെ നമ്മൾക്ക് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ വളണ്ടിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞോണ്ട് ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ അറിയാതെ ഉറങ്ങുന്നു, അങ്ങനെ ഫുൾ കാര്യങ്ങളും ഒരു നിയന്ത്രിക്കുന്ന തലച്ചോറിലുള്ള ഒരു ഹോർമോണാണ് മെലാട്ടോണിൻ. ഓക്കെ, അപ്പൊ ഈ മെലാട്ടോണിന്റെ വർക്കിംഗ് കാരണമാണ് നമുക്ക് ശരീരം നമ്മൾ ഉറക്കും കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ പോകുന്നത്. ഈ ഒരു മെലാട്ടോണിന്റെ പ്രവർത്തനത്തെ നമ്മൾ സ്മാർട്ട് ഫോൺ വളരെയധികം ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാന്ന് ഞാൻ പറയാം. നമുക്കൊരു ശരീരത്തിലുള്ള ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്കിപ്പോ ഒരു വാച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു രാത്രിയായി ഉറക്കം വരും. അപ്പൊ നമ്മളെ ശരീരം എങ്ങനെയാണ് രാത്രിയായി മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇരുട്ടാണ്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് രാത്രി വെളിച്ചത്തിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. ഫുള്ള് ലൈറ്റ് ആയിട്ടും സ്മാർട്ട് ഫോണും. ഈ സ്മാർട്ട് ഫോണിലെ ലൈറ്റിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, സ്മാർട്ട് ഫോണിലെ ബ്ലൂ ലൈറ്റ്സ്, അതായത് വൈറ്റില് ബ്ലൂ ലൈറ്റ്സ് നമ്മളെ മെലാട്ടോണിന്റെ ഹോർമോണിന്റെ ഇതെന്ത് ചെയ്യും, ഉപയോഗം കുറക്കും. അതായത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മളൊരു നാച്ചുറലി നമ്മളൊരു സൈക്കിളാണ്. അതായത് നമ്മൾ ആകാശത്തിന്റെ നിറം, ഇപ്പൊ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. അപ്പൊ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഒരു എനർജി നമ്മളെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആരെങ്കിലും ഒരു ഫീലിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉന്മേഷക്കുറവുണ്ട്, അപ്പൊ എന്ത് ചോദിച്ചാൽ പുറത്തു പോയി ആകാശമൊക്കെ നോക്കി ഒന്ന് നടന്നാൽ മതി, ആളൊന്ന് ഉഷാറാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ശാസ്ത്രീയപരമായി ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി മെലാട്ടോണിന്റെ ഇത് കുറക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം, ഇത് സ്മാർട്ട് ഫോണില് വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്: റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പൊ അതിൽ ഒരു മെയിൻ ഡോമിനന്റ് കളറാണ് ബ്ലൂ. ഈ ബ്ലൂ നമ്മളെ ശരീരം വളരെയധികം ഉന്മേഷത്തിലാക്കാൻ സഹായിക്കുന്നതാണ്. ഈ മെലാട്ടോണിന്റെ ഇത് കുറക്കും, നമ്മൾ ഉന്മേഷം വരും. Okay. Apa anda yang രാത്രി ഫോണിന്റെ ഉപയോഗം കുറക്കുക. അതുപോലെ ഈ ബ്ലൂ ലൈറ്റിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി ഒരു മഞ്ഞ കളർ ആവുന്നുണ്ട്. ബ്ലൂവിന്റെ കളർ കുറക്കുക. അത് എല്ലാപ്പത്തെ എല്ലാ ഫോണിലും ഉണ്ട്. പിന്നെ അതുപോലെ ഡാർക്ക് മോഡ് എന്ന സംഭവം ഉണ്ട്. ഇത് വൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡാർക്ക് ആക്കി കളയും. അപ്പൊ എന്നിട്ട് ടെക്സ്റ്റ് വൈറ്റിലാവും. അപ്പൊ അത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ പിന്നെ അതുപോലെ ഒരു നമ്മളെ റൂമിന്റെ ഉള്ളിലൊക്കെ നമ്മൾ വൈറ്റ് CFL ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വൈറ്റ് കളർ ലൈറ്റ് ഉപയോഗിക്കാതെ ഒരു യെല്ലോ കളർ ആയിട്ടുള്ള വാം കളർ ആയിട്ടുള്ളത് കളറുകളൊക്കെ ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ കോഫിയുടെ ഉപയോഗം കുറക്കുക. ടീ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാത്രി 6 മണിക്ക് ശേഷമൊക്കെ ചായ കാപ്പിയൊക്കെ കുടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉറക്കം പോകുന്നു. അപ്പൊ ഈ കാരണം ഈ മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറക്കണം. അപ്പൊ മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറക്കുന്ന ഒരു കാര്യം ചെയ്യരുത്. അത് മാത്രമല്ല നമ്മള് ഇതൊക്കെ ഈ ഒരു ഇതിന് ഉദാഹരണമാണ് ജെറ്റ് ലാഗ് എന്നൊക്കെ പറയും. സമയം ഇത്രയും ഓക്കെ. ഈ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉള്ള ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ത്യൻ സമയം ഖത്തർ സമയം 2.5 മണിക്കൂർ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇന്ത്യൻ സമയം ഞാൻ 10 മണിക്കാണ് ഇന്ന് ഉറങ്ങാനുള്ള വിചാരിക്കാം. പക്ഷെ ഞാൻ ഖത്തറിൽ എത്തിയപ്പോൾ അവിടെ 2.5 മണിക്കൂർ ഞാൻ ബാക്കിലാണ്. അപ്പോൾ എനിക്ക് ഉറക്കം നമ്മളെ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ പോയാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ടൈം സോൺസ്. അപ്പൊ അതാണ് ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ അത് ആ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മളെ ശരീരം അഡാപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഏർലി മോർണിംഗിൽ എണീക്കാൻ ശ്രമിക്കാം. ഈ ആയുർവേദത്തിലും നമ്മുടെ ഇതിലൊക്കെ പറയും. എന്തെയ്യുന്നു ഓർമ്മ കിട്ടുന്നില്ല. ആർക്കും ഓർമ്മ വരുന്നുണ്ടോ? ഏർലി മോർണിംഗിന് ഒരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഇതുണ്ട്. ഒരു വേർഡ് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ ഏർലി മോർണിംഗിൽ എണീക്കുക. എന്നിട്ട് നല്ല രീതിക്ക് മെഡിറ്റേഷനും നമ്മൾ ഫോണൊക്കെ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാനൊരു കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. ഞാനൊരു ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഫോൺ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കുറിച്ച് റാൻഡായിട്ടാണോ അതോ ഇനി അതിനെക്കുറിച്ച് സെർച്ച് ചെയ്താണോ എനിക്ക് ഓർമ്മയില്ല. കാരണം കുറെ മാസങ്ങളായി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് 2 സാംസങ്ങിന്റെ ഫോണാണുള്ളത്. അപ്പോൾ ഒന്നും ഉപയോഗിക്കുക. അതിൽ ചാർജ് പറയുമ്പോൾ അത് കുത്തിടും, എന്നിട്ട് മറ്റേ എടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഫോൺ ഉപയോഗം കൂടിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി എന്താ പറയാ, ഫോണില് ഒരു നമ്മളെ എത്ര സമയം ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത് അറിയാനുള്ള ഒരു ആപ്പ് ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ ഇറങ്ങണ എല്ലാ ഫോണുകളിലും അത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ. ലത്തീഫ് സാർ പറഞ്ഞിരിക്കാണ് ബ്രഹ്മമുഹൂർത്തം. യെസ്, ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് എണീക്കാൻ ശ്രമിക്കുക. പലരും പറയും നമുക്ക് പലരും പല ടൈപ്പാണ് വൈകി എണീറ്റാലും പ്രശ്നമില്ലാന്ന് പറയും. പക്ഷെ നമ്മൾ ഈ വിചാരിച്ചാൽ നമ്മൾ ഏത് ഹാബിറ്റും നമ്മൾ ഏതും മാറ്റാൻ കഴിയും. പക്ഷെ നമുക്ക് അതിനൊരു 60 days, ഒരു 72 days, അങ്ങനെയൊക്കെ പലരും പല കണക്കുകളും പറയുന്നുണ്ട്. 40 ദിവസം. അങ്ങനെ നമ്മൾ 40 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ എണീക്കുക. പിന്നെ അത് നമ്മുടെ ശരീരത്തിന് നമ്മളെ ജീവിതത്തിന് ഭാഗമായി മാറും. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാണണമെന്നല്ല, ഇപ്പൊ ഈ ചിലർ പറയും ഇതൊക്കെ എന്തെന്ന് പറയും. കാരണം ഇപ്പൊ ഈ ഒരു ലോക്ക്ഡൌണിൽ 15 മണിക്കൂറും 10 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള അറിയാൻ തന്നെ. ഇപ്പോഴത്തെ ഫോണുകളിൽ പുതിയ ഫോണുകളിലൊക്കെ എങ്ങനെയാണ് അതിന്റെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പുകളും ഐഫോണിൽ ഇപ്പൊ ഐഫോൺ അത്യാവശ്യം ഒരു പഴയ ഫോണായ നിലവിലുള്ള 6, 5 മുതലുള്ളതിൽ തന്നെ ഉണ്ട്. ആൻഡ്രോയിഡ് കുറച്ച് പഴയ മോഡലാണെങ്കിൽ കൂടെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ ഒരു എത്ര സമയം യൂസ് ചെയ്തോ ഒക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ പരിഹാരങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും പരിഹാരം.